തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്ക് രാജി സമർപ്പിക്കാൻ ബക്കിംഗ്ഹാം കൊട്ടാരത്തിലെത്തി. കൊട്ടാരത്തിലേക്ക് പുറപ്പെടും മുമ്പ് വികാര നിർഭരമായി അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്തു. വീഴ്ചകൾ ഏറ്റുപറഞ്ഞ ഋഷി സുനക്ക് സർക്കാർ മാറണമെന്ന ജനങ്ങളുടെ ആവശ്യം അംഗീകരിക്കുന്നതായും അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് ദിനം ഐസൻ ജോസ് ചിരികയാണ്. ഐസൻ ഈ രാജി പ്രഖ്യാപിച്ച് രാജി തീരുമാനവുമായി ബക്കിംഗ്ഹാം കൊട്ടാരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രധാനമായും ഋഷി സുനക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? തീർച്ചയായും സുരേഷ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ തൻ്റെ ഉത്തരവാദിത്വമാണ്, തൻ്റെ വീഴ്ചയാണ് ഈ പരാജയത്തിന് കാരണമെന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറയുക തന്നെ ചെയ്തു. ഈ പറഞ്ഞതിന് പിന്നാലെയാണ് അദ്ദേഹം തൻ്റെ നിലപാടുകൾ വ്യക്തമാക്കിയത്. രാജി സമർപ്പിക്കാൻ പോകുന്നു. രാജി സമർപ്പിക്കുന്നതിന് മുന്നോടിയായി തനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം, ബ്രിട്ടീഷ് ജനത ഈ രാജ്യത്തെ ഭരണമാറ്റം ആഗ്രഹിക്കുന്നു, 14 വർഷത്തിന് ശേഷമുള്ള ഭരണമാറ്റം ആഗ്രഹിക്കുന്നു. ആ ഭരണമാറ്റം ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യത്തിൽ പുറത്തു പോകേണ്ട ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു, ആ ഒരു നിർദ്ദേശം ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് വളരെ ക്ലിയറായി അദ്ദേഹം ഒരു ആത്മാവിനെ തൊടുന്ന രീതിയിൽ തന്നെ അദ്ദേഹം പറയുകയും ചെയ്തു. മറ്റൊരു പ്രധാന വിഷയം കൂടി അദ്ദേഹം പറഞ്ഞത്, രാഷ്ട്രീയ പ്രാധാന്യവും അതുപോലെ തന്നെ വാർത്താ പ്രാധാന്യവുമുള്ളൊരു വിഷയമായി അദ്ദേഹം സൂചിപ്പിച്ചത്, കൺസർവേറ്റീവ് പാർട്ടിയുടെ നേതൃസ്ഥാനത്ത് നിന്നും താൻ ഒഴിയും, എന്നാൽ ഉടൻ തന്നെയല്ല, വഴിയെ അതിൻ്റെ സാഹചര്യം ഒരുങ്ങുന്നതിനനുസരിച്ച് ഒഴിഞ്ഞു പോകുമെന്നാണ് വളരെ കൃത്യമായി പറഞ്ഞത്. മാത്രമല്ല മറ്റ് കൺസർവേറ്റീവ് പാർട്ടി അംഗങ്ങൾ ശക്തമായി ഈ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു. ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിക്കാത്തതിൽ തനിക്ക് ഖേദമുണ്ടെന്നും അതിന് മാപ്പ് പറയുന്നതായും ഋഷി സുനക്ക് പറഞ്ഞു. വളരെ കൃത്യമായ ഒരു മിനിറ്റ് നീണ്ടു നിൽക്കുന്ന മനോഹരമായ ഒരു പ്രഭാഷണത്തിലൂടെ ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പടിയിറങ്ങിയത്. തുടർന്ന് അദ്ദേഹം ബക്കിംഗ്ഹാം പാലസിലെത്തുകയും പാലസിലെത്തിയതിന് ശേഷം ഇനി തുടർ നടപടികളുടെ ഭാഗമായുള്ള രാജി സമർപ്പിക്കുക, ചാൾസ് രാജാവിനെ രാജി സമർപ്പിച്ചതിന് ശേഷം തുടർ നടപടികളിലേക്ക് നീങ്ങുകയാണ് ചെയ്യുക. നമുക്കറിയാവുന്നതാണ് കീർ സ്റ്റാമറാണ് ഇനി അടുത്ത പ്രധാനമന്ത്രിയാവാൻ പോകുന്നത്. അദ്ദേഹത്തെ പ്രധാനമന്ത്രി പദം അല്ലെങ്കിൽ സർക്കാർ ഉണ്ടാക്കാൻ ക്ഷണിക്കുകയും തുടർ നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്യും. അതുവരെ സാങ്കേതികമായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ സ്ഥാനത്ത് അദ്ദേഹം തന്നെ തുടരുമെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഇത് സംബന്ധിച്ചൊരു അന്തിമ തീരുമാനം കൊട്ടാരത്തിൽ നിന്നും ഇതുവരെ വന്നിട്ടില്ല, ബക്കിംഗ്ഹാം പാലസിൽ നിന്നും ഇതുവരെ വന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ ലഭ്യമായ വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി ഒരുപക്ഷേ ഇത് സംബന്ധിച്ചൊരു തീരുമാനമുണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. അങ്ങനെയെങ്കിൽ ഉടൻ തന്നെ സത്യപ്രതിജ്ഞ ഉണ്ടാവുകയും ചെയ്യും. ഈ ബ്രിട്ടൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ വലിയൊരു ലാൻഡ്സ്ലൈഡ് വിക്ടറി തന്നെയാണ് ലേബർ പാർട്ടി നേടിയത്. നമുക്കറിയാവുന്നതാണ് കാലങ്ങളായി ലേബർ പാർട്ടിയുടെ ശക്തമായ സാന്നിധ്യം ബ്രിട്ടനിലുണ്ട്. ഈ ലേബർ പാർട്ടിയുടെ പ്രധാന പ്രതിപക്ഷവും അതുപോലെ പ്രധാന ഭരണപക്ഷവുമായി ലേബർ പാർട്ടി പലതവണ ബ്രിട്ടൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. ലേബർ പാർട്ടി അതിൻ്റെ കൃത്യമായ നിലപാടുകൾ വ്യക്തമാക്കി സർക്കാരിനെതിരെ ശക്തമായ പ്രചരണം നടത്തിയെന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് നിരീക്ഷകരെല്ലാവരും തന്നെ പറയുന്നത്. സാമ്പത്തികമായി പിന്നാക്കാവസ്ഥയിലായ ബ്രിട്ടനെ രക്ഷിച്ചെടുക്കുന്നതിന് ഋഷി സുനകിൻ്റെ നേതൃത്വത്തിലുള്ള കൺസർവേറ്റീവുകൾക്ക് സാധിച്ചില്ല എന്നത് വലിയൊരു ആഘാതമായി തന്നെ കണക്കാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ വലിയ മാറ്റത്തിലേക്ക് നയിച്ച തെരഞ്ഞെടുപ്പുണ്ടായത്. യെസ്, ഐസൻ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത്.